തത്തേങ്കലം ചാത്തമ്പടി റോഡ് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടി രംഗത്ത്. നിരവധി വന്യമൃഗങ്ങൾ തത്തേങ്കലം പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി ആക്രമണം നടത്തുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. മണ്ണാർക്കാട് നിന്ന് തത്തേങ്കലത്തുള്ളവർക്ക് തത്തേങ്കലത്തേക്ക് എത്തുന്നതിന് രണ്ട് റോഡുകൾ നിലവിലുണ്ട്. എന്നാൽ തത്തേങ്കലത്തുകാരനെ കൈതച്ചിറ വഴി മാത്രമേ തത്തേങ്കലത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ ചേറുംകുളത്തുകൂടി യാത്ര ചെയ്യേണ്ടവൻ അതുവഴി മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ ഈ വഴിയിലൂടെ മല റോഡിലൂടെ എത്താമെങ്കിലും ഈ റോഡ് രാത്രികാലങ്ങളിൽ ആന പോലെയുള്ള മൃഗങ്ങൾ മൂലം സഞ്ചരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഈ രണ്ട് റോഡുമായി കൂട്ടിയോജിക്കുന്ന ഒരു റോഡുണ്ട്, തത്തേങ്കലം ചാത്തൻപടി റോഡ്. ഈ റോഡിനെയാണ് ഈ പ്രദേശത്തേക്കാർ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ ഈ റോഡ് വർഷങ്ങളായി ആൾസഞ്ചാരത്തിനും വാഹന സഞ്ചാരത്തിനും അനുയോജ്യമല്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട്. രാത്രികാലങ്ങളിൽ തത്തേങ്കലത്തുനിന്നും ഒരാൾക്ക് ചെറുകുളം ഭാഗത്തേക്ക് പോകണമെങ്കിൽ റോഡ് വഴി സഞ്ചരിക്കാൻ കഴിയില്ല, കാരണം ആനശല്യം തന്നെ. അതുകൊണ്ട് ഈ റോഡ് പഞ്ചായത്തിന് അനുമതിയിലുള്ളതായതുകൊണ്ട് വാഹന സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഈ റോഡ് ശരിയായാൽ ചാത്തമ്പടി ബാലവാടി ഭാഗത്തുനിന്നും നിരവധി കുട്ടികളാണ് രാവിലെ മദ്രസയിലേക്കായി ഈ റോഡിനെ ഉപയോഗപ്പെടുത്തുന്നത്. നിരവധി തവണ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തത്തേങ്കലം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട്. എങ്കിലും ഇതുവരെയും അതിന് യാതൊരു പരിഹാരവും കണ്ടിട്ടില്ല. ഇനിയും ഒഴിവഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാനാണ് പഞ്ചായത്ത് അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി ലീഗ് പാർട്ടിക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും ലീഗ് പ്രവർത്തക സമിതി യോഗം മുന്നറിയിപ്പ് നൽകി. യോഗം ഹംസപ്പ തുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു. നാസറ നായൻ, പി സി മുഹമ്മദ്, അലി കപൂരാൻ, മനു വടക്കൻ, റിയാസ്, കെ പി ഇർഷാദ്, ഹാരിസ്, മൊയ്തീൻ വാഹി എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു.